ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കമ്പ്യൂട്ടർ ജനറേഷനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിനി നാലാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകതകൾ എന്തായിരുന്നു, അതിലുപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ഘടകം എന്താണെന്നും നോക്കാം. നാലാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ഘടകം മൈക്രോ പ്രൊസസ്സർ ചിപ്പുകളായിരുന്നു. ചിത്രത്തിൽ കാണുന്നതാണ് ചിലതരം മൈക്രോ പ്രൊസസ്സറുകൾ. ഇവയ്ക്ക് പുറമെ വേറെയും ഒരുപാട് മൈക്രോ പ്രൊസസ്സറുകൾ ഇറങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ ബേസ്ഡ് കമ്പനിയായ ഇന്റൽ ആണ് മൈക്രോ പ്രൊസസ്സറുകളുടെയും ഐ സി ചിപ്പുകളുടെയും പ്രധാന നിർമ്മാതാക്കൾ. മൈക്രോ പ്രൊസസ്സർ ചിപ്പുകളും ഒരുതരം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകൾ തന്നെയാണ്. അവയ്ക്ക് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ മെമ്മറിയിൽ സൂക്ഷിക്കാനും പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവയെ മിനി കമ്പ്യൂട്ടറുകളെന്ന് പറയാം. നാലാം തലമുറ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജുകളായിരുന്നു. നാലാം തലമുറ കമ്പ്യൂട്ടറുകളെ പ്രസന്റ് ജനറേഷൻ എന്ന് അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ അഞ്ചാം തലമുറ എത്തിക്കഴിഞ്ഞുവെങ്കിലും പ്രസന്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ജനറേഷനെയായിരുന്നു. മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ ഇൻപുട്ടായി കീബോർഡ് ഉപയോഗിച്ച് തുടങ്ങി. നാലാം തലമുറയിൽ മൗസ് എന്ന ഇൻപുട്ട് ഉപകരണം കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടു. ഔട്ട്പുട്ട് ഡിവൈസായി മോണിറ്റർ ഉപയോഗിച്ചിരുന്നു. ആ മോണിറ്ററിനോടൊപ്പം തന്നെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് കൂടി ആഡ് ചെയ്തു. 1971 ആദ്യത്തെ മൈക്രോ പ്രൊസസ്സർ നിലവിൽ വന്നത്. മൈക്രോ പ്രൊസസ്സറുകളുടെ വരവോടുകൂടിയാണ് മൈക്രോ കമ്പ്യൂട്ടറുകളും നിലവിൽ വന്നു തുടങ്ങിയത്. ഇന്റലിലെ തന്നെ എഞ്ചിനീയർമാരായ മെർഷൻ ഹോഫ്, ഫെഡറിക്കോ ഫെഗിൻ, മസതോഷി ഷിമ, സ്റ്റാൻലി മസോ എന്നിവർ ചേർന്നായിരുന്നു 1971 ലോകത്തിലെ തന്നെ ആദ്യത്തെ മൈക്രോ പ്രൊസസ്സർ ചിപ്പ് പുറത്തിറക്കിയത്. ഇന്റൽ 4004 ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രൊസസ്സർ. മൈക്രോ പ്രൊസസ്സറുകളിൽ കോമ്പിനേഷൻ ലോജിക്കും സീക്വൻഷ്യൽ ഡിജിറ്റൽ ലോജിക്കും ഉൾപ്പെടുത്തിയിരുന്നു. കോമ്പിനേഷൻ ലോജിക്ക്, സീക്വൻഷ്യൽ ഡിജിറ്റൽ ലോജിക്ക് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സർക്യൂട്ട് തിയറിയാണ്. കോമ്പിനേഷൻ ലോജിക് പ്രകാരം ഇൻപുട്ടിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഔട്ട്പുട്ട് വരിക. സീക്വൻഷ്യൽ ലോജിക് ഡിജിറ്റൽ ലോജിക് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് അതിന് മുന്നേ കൊടുത്തിട്ടുള്ള സീക്വൻസ് ഓഫ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ട്. ഈ രണ്ട് ലോജിക്കുകളും മൈക്രോ പ്രൊസസ്സറിൽ ഉൾപ്പെടുത്തിയിരുന്നു. 1971 അമേരിക്കൻ കമ്പനിയായ പാർക്ക് പാലോ ആൾട്ടോ റിസർച്ച് സെൻ്റർ ആണ് സെറോസ് ആൾട്ടോ കമ്പ്യൂട്ടർ എന്ന പേരിൽ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെറ്റ്വർക്കിങ്ങിനുള്ള ഇഥർനെറ്റ് പോർട്ട്, മൗസ്, അതുപോലെ ബിറ്റ് മാപ്പിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ബിറ്റ് മാപ്പ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ഓർഗനൈസേഷനാണ്. ഡിജിറ്റൽ ഇമേജുകളെ സ്റ്റോർ ചെയ്യാൻ, ഡിജിറ്റൽ ഇമേജ് ഫയലുകളെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന മെമ്മറി ഫോർമാറ്റാണ് ബിറ്റ് മാപ്പ് എന്ന് പറയുന്നത്. 1981 ഇന്റർനാഷണൽ ബിസിനസ് മിഷൻ എന്ന കമ്പനി അഥവാ IBM ആണ് ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഇന്റൽ 400 പ്രോസസ്സർ ഉപയോഗിച്ച് നിർമ്മിച്ചത്. ഇതിനെ IBM PC എന്നതാണ് പറഞ്ഞിരുന്നത്. PC എന്ന് പറയുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടർ, അതാണ് IBM PC എന്ന പേരിൽ അത് അറിയപ്പെട്ടു. ബിൽഗേറ്റുമായി ചേർന്ന് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ DOS എന്ന സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചായിരുന്നു IBM PC വർക്ക് ചെയ്തിരുന്നത്. DOS ഒരു സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു, മാത്രമല്ല അത് കമാൻഡ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടിയായിരുന്നു. 1984 സെറോക്സ് പാർക്കിൻ്റെ ഐഡിയ ഉപയോഗിച്ച് ആപ്പിൾ മാക്കിൻടോഷ് എന്ന പേരിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉൾപ്പെടുത്തി അവരുടെ കമ്പ്യൂട്ടർ നിർമ്മിച്ചു. Apple 1, Apple 2, Cray 1 തുടങ്ങിയവയെല്ലാം നാലാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതിൽ Apple 2 ആണ് ലോകത്തിലെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ അഥവാ വേൾഡ്സ് ഫസ്റ്റ് പെർഫെക്റ്റ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നിർമ്മിച്ച കമ്പ്യൂട്ടറായിരുന്നു Apple 2. അതുകൊണ്ടാണ് അന്ന് അതിനെ വേൾഡ് ഫസ്റ്റ് പെർഫെക്റ്റ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കമാൻഡ് ബേസ്ഡ് കമാൻഡ് ലൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമാൻഡ് ലൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കീബോർഡ് വഴി നിർദ്ദേശങ്ങൾ ഒരു പ്രത്യേക സിൻടാക്സ് അനുസരിച്ച് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. കമാൻഡുകൾ തന്നെ പ്രധാനമായും രണ്ട് തരത്തിലുണ്ടായിരുന്നു.
ഇന്റേണൽ കമാൻഡ് എന്നും എക്സ്റ്റേണൽ കമാൻഡ് എന്നും ഡോസ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൻ്റെ വരവോടുകൂടി യൂസറിനെ കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസിയായി. നമുക്ക് ഐക്കൺസ് വഴിയോ സിമ്പിൾസിലൂടെയോ ഒക്കെ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ നമുക്ക് ഇന്നത് വേണമെന്ന് ചൂണ്ടിക്കാണിക്കാനോ ഒക്കെ കഴിയുന്ന രീതിയിൽ മാറി. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൻ്റെ പ്രധാന പ്രത്യേകതകളായിരുന്നു ഐക്കൺസ്, അതുപോലെ സെക്കൻഡറി നൊട്ടേഷൻസ്. സെക്കൻഡറി നൊട്ടേഷൻസ് എന്ന് പറയുന്നത് വിവരങ്ങൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ഐഡിയ പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ്. ഉദാഹരണമായി ഈ ചിത്രം ഒരു സെക്കൻഡറി നൊട്ടേഷൻ ഉദാഹരണമാണ്. ഈ ചിത്രം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കമ്പ്യൂട്ടർ ജനറേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺ ഡേറ്റ പ്രോസസ്സിംഗ്, അതിൻ്റെ കപ്പാസിറ്റി, ഈ സൈസിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ തുടങ്ങിയവയാണ് ഉള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനറേഷൻ അഞ്ച് തരത്തിലുണ്ട് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാതെ തന്നെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണത്. അതുകൊണ്ടാണ് ഇത്തരം ചിത്രങ്ങളാണ് സെക്കൻഡറി നൊട്ടേഷനുകളെന്ന് പറയുന്നത്. നാലാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്സ്, ഓൾ ഇൻ വൺ, വർക്ക് സ്റ്റേഷൻസ്, സ്മാർട്ട് ഫോൺസ്, നെറ്റ്ടോപ്സ്, ടാബ്ലറ്റ്സ് തുടങ്ങിയവയെല്ലാം നാലാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഒന്നുകൂടി നോക്കാം. നാലാം തലമുറ കമ്പ്യൂട്ടറുകളിൽ മൈക്രോ പ്രോസസ്സർ ചിപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഏതാണ്ട് ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പായിരുന്നു മൈക്രോ പ്രോസസ്സർ. നമ്മൾ ആദ്യമേ പറഞ്ഞു ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്നത് വാക്യൂം ട്യൂബുകളായിരുന്നു, ഒരു മുറിയുടെ അത്രയും വലുപ്പം അതിനുണ്ടായിരുന്നു എന്നൊക്കെ. മൈക്രോ പ്രോസസ്സറുകളുടെ വരവോടുകൂടി ഒരു കൈവളയിൽ ഒതുക്കാൻ കഴിയുന്ന വലുപ്പത്തിൽ കമ്പ്യൂട്ടറുകൾ മാറി. അതുപോലെ മൗസ് എന്ന ഇൻപുട്ട് ഉപകരണം ഉപയോഗിച്ച് തുടങ്ങി, നെറ്റ്വർക്ക് ഉപയോഗിച്ച് തുടങ്ങി, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉപയോഗിച്ച് തുടങ്ങി, കമ്പ്യൂട്ടറുകൾ വളരെ വേഗത്തിലായി തുടങ്ങിയവയൊക്കെ നാലാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകതകളായിരുന്നു. നമുക്കിനി അഞ്ചാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം.